അഞ്ചു രൂപ പോലും കയ്യിലെടുക്കല്ലിയാ പൈസ ഇല്ല കയ്യിലാ ഓടി വാ കാറി കിടക്കോ കാറി കിടക്കോ വാങ്ങാൻ പോലും അഞ്ച് മറ്റൊരു സ്വാദം. അപ്പൊ ഞാനും ടോംസും നമ്മുടെ പിന്നെ നമ്മുടെ സിറ്റിയിൽ വന്നിരിക്കണം അല്ലെ. ഇന്നെന്താണ് പരിപാടി? നമ്മള് എന്താ പരിപാടി? ബാങ്കില് പൈസ ഇല്ല. നമ്മള് കൊട വാങ്ങാൻ വേണ്ടി പൈസ എടുക്കാൻ വന്നല്ലേ ബാങ്കില്. കൊട വാങ്ങാൻ വേണ്ടി പൈസ എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ അഞ്ച് പൈസ പോലും ഇല്ല. മഴ പെയ്യുന്ന നമ്മളെ മഴയത്ത് കുളിപ്പിക്കാനുള്ള പരിപാടിയല്ലോ. മഴത്ത് കുളിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് അടിച്ച ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മള് റോഡ് ടു 300K ആണ്. ഇനി രണ്ടു ദിവസം മതി. നിങ്ങൾ ഇപ്പൊ വിചാരിച്ച ഇന്ന് വേണമെങ്കിൽ നമുക്ക് 300 കേൾക്കാം. എല്ലാവരും സബ് ചെയ്യുക. എല്ലാവരും അടിച്ചുകൊടുക്കും. ഷെയർ ചെയ്ത് കൊടുക്ക. 300K ആകാ. പവർ വരട്ടെ. പിന്നല്ല പിന്നല്ല പെട്രോൾ അടിക്കാൻ പോലും നമ്മുടെ പൈസ ഇല്ല ഗൈസ്. അതുകൊണ്ട് നമ്മുടെ വണ്ടി അധികം പയ്യെ ഓടിക്കാം. മൈലേജ് ഓടിച്ചു പോണേ 40-60 ഒക്കെ റേഞ്ച് പോണേ. നമ്മള് കൊട വാങ്ങാൻ വേണ്ടിയാണ് വന്നത്. പക്ഷെ കയ്യിലഞ്ച് പൈസ ഇല്ലാത്തവന്റെ വിഷമം പറഞ്ഞു കഴിഞ്ഞാ മനസ്സിലാവില്ലല്ലോ. സെട്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ. വണ്ടി എന്താടാ ഒരഞ്ഞടിഞ്ഞു പോണേ. ഇത് ഈ വണ്ടിക്ക് വരുമ്പോ പൈസ കളയാനാടാ. വണ്ടിയൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ. നമ്മള് കഷ്ടപ്പെട്ട് എടുത്ത വണ്ടികളൊക്കെ എല്ലാം കൊണ്ട്. ഇനിയിപ്പൊ ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാ, നമ്മുടെ സ്ഥിരം തൊഴിലായ നമ്മൾ സാധനം നമ്മള് തിരിച്ചു കൊണ്ടുവരണം. മനസ്സിലായോ? വണ്ടി മോഷ്ടിക്കുന്നു. ഓക്കെ, വളരെ 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 റെയറായിട്ടുള്ള ഒരു വണ്ടി നമ്മള് മോഷ്ടിക്കാൻ പോണെന്ന്. ആരെങ്കിലും വണ്ടി മോഷ്ടിക്കല്ലേ. നമുക്കെന്നാ നമുക്ക് ആടാ സിറ്റിയിലെ വണ്ടി മോഷിച്ചു. ടാനോസിന്റെ വണ്ടി മോഷിച്ചു. അതിനാണ് നമുക്കൊരു കാര്യം ചെയ്യാടാ. ഏതെങ്കിലും ഒരു സിനിമ എടാ, ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കുള്ള വണ്ടി മോഷിച്ചാലും അൽക്കിന്റെ മോഷിച്ചുണ്ട്. വണ്ടി മോഷിച്ചാലോ വില്ലന്റെ. നമുക്കൊരു കാര്യം ചെയ്യടാ. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇവിടെ അടുത്താണ്. ഇപ്പൊ ഈ പോണ വഴിയില്ലേ, ഇവിടെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ വെനത്തിന്റെ വീട്. വേണം അവന്റെ വീട് പോണ വഴിക്കാണ്. നമുക്ക് നൈസ് ആയിട്ട് അങ്ങോട്ട് കേറി എടുത്താലോ. പക്ഷെ പുള്ളിയുടെ എന്താ പറയാ, ഇതാ വീട്. വണ്ടി ഇവിടെ നിർത്ത്. വണ്ടി 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 നൈസാണ്. ഇവിടെ നിർത്ത്, ഇവിടെ നിർത്ത്. വണ്ടി ലോക്കൊക്കെ ചെയ്ത് പോയാതെ ആ ഇതാടാ വീട്. പുള്ളിയുടെ വലിയ മനസ്സിനാ പുള്ളിക്ക്. ഫാൻ എന്താ പറയാ, വേനം എന്നൊക്കെ പറഞ്ഞാൽ ജാതിരിക്കില്ല. അതായത് വനത്തിന്റെ പണിക്കാരോടെ ഇവിടെ ഇരിക്കും. അതായത് ഇത്
വെനത്തിന്റെ ഫാം ഹൗസ് ആണ്. ഓക്കെ, ഇവിടെ ശരിക്കുള്ള ഹൗസ് അല്ല സത്യം പറഞ്ഞ. ഓക്കെ, വെനത്തിന്റെ ഫാം ഹൗസ് ആണ് ഇവിടെ. ഇവിടെ പുള്ളി പുള്ളിയുടെ കാറുകൾ ഇവിടെ കുറെ ഉണ്ട്. പണിക്കാരുണ്ട്, പണിക്കാരുണ്ട്. ബാക്കിലൂടെ നോക്കിയിട്ടുണ്ട്. ഈ കാറിന്റെ ബാക്കിലേക്ക്, ഈ കാറിന്റെ ബാക്കിലേക്ക്. ഉണ്ടാവോളിയാ ഇങ്ങടിക്ക് വാ. വെനത്തിന്റെ പശു തൊഴുത്തൊക്കെയാണോ? പശുവിന്റെ പശുവിന്റെ തൊഴുത്ത്. പശുവിന്റെ കുതിരയുടെ കുതിരയുടെ ഇവിടെ പന്നി ഫാം ഒക്കെ നടത്തണ്ട. എന്റെ മോനെ വണ്ടി നോക്കി മൂന്ന് വണ്ടികൾ അടക്കണ്ടല്ലോ. ഒരു കാര്യം, ഒരു വണ്ടി തൽക്കാലം എടുക്ക. നീ വേ അങ്ങോട്ട് പോയ വഴിയില്ലടാ. നമുക്ക് ഈ ഫാമിന്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റുമോ നോക്കാം. റൈറ്റ് റൈറ്റ് ഓടിച്ചോ, റൈറ്റ് ഓടിച്ചോ. വേന ഇവിടെ ഇവിടെ ഉണ്ടോന്ന് അറിയില്ലടാ. പോട്ടെ 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 പോട്ടെ, വണ്ടി എടുക്ക് വണ്ടി എടുക്ക്. എവിടെ വേന ഉണ്ടാവും അത് പറ. ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ പുള്ളി അല്ലെങ്കിൽ വെട്ടി വെക്കുമ്പോ തന്നെ വരണ്ടതാണ് നമ്മള്. പന്നി അറിയില്ല. നീ വണ്ടി എടുക്ക് എടാ, ഉള്ള നേരം കൊണ്ട് വണ്ടി വണ്ടി ചാതി വണ്ടി പോട്ടെ 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 വണ്ടി എടുക്കണ്ട. ഉള്ള തെങ്ങുമ്പൊക്കെ കേറ്റ എന്റെ പൊന്നളി സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് പണിത് കൊടുത്ത വണ്ടി. അത് എന്റെ പോലെ എന്തൊരു രസമുള്ള കാണാൻ. നമുക്ക് ഇവിടെ ഇവിടുന്ന് കുറച്ച് മാറി എവിടെയും കൊണ്ടുവന്നിട്ടോ. എനിക്ക് അറിയാൻ പാടില്ല എന്താ സംഭവം. എനിക്ക് തോന്നുന്നു പുള്ളി ചെലപ്പോ പുറത്തെങ്ങാനും ചായ പാടയും കഴിക്കാൻ വേണ്ടി പോയത്. പുള്ളിന് ചെലപ്പോ പശുവിനെ മേയ്ക്കാൻ പോയിണ്ടെങ്കിലോ. ചെലപ്പോ ആടിനെ പുല്ലുണക്കാൻ വേണ്ടി പോയിക്കുന്നതായിരിക്കും. ശരിയാ, പുള്ളി പശുവിനെ മേയ്ക്കാൻ പോയത് അതാണ്. അതാണ് പശുവിനെ അല്ലെങ്കിൽ ആടിനെ എങ്ങാനും മേയ്ക്കാൻ പോയതായിരിക്കും. സെൽഫോന്റെ ടവറാട്ടോ റേഡിയേഷൻ വന്ന് താഴത്തേക്ക് അടിക്കരുതിട്ടാ. പണ്ട് ഞാൻ ഇതുപോലെ ഒരു വണ്ടി കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടതാ. ഞാൻ പിന്നെ എന്തിനും മുന്നിട്ട് അങ്ങോട്ട് ചാടി ഇറങ്ങും. നല്ല കണ്ണുണ്ട് നിന്റെ. എന്റെ വെനത്തിനെ കയ്യിൽ കിട്ടിയതാ. നമ്മടെ പണി കഴിയൂട്ടാ. വെനത്തിന്റെ ഫ്രണ്ടിൽ പോലും പോവാണ്ട് നമ്മളെ ബാക്കി ഉണ്ടായ വണ്ടിയൊക്കെ അടിച്ചു മാറ്റി ഇങ്ങോട്ട് വരാം. അടുത്ത എഡിഷൻ കിട്ടില്ല കേട്ടോ. നമുക്ക് നോക്കണം, കാരണം നമ്മള് വണ്ടി എടുത്തിട്ടുണ്ടല്ലോ. വെനത്തിന് ഞാനിതിനെ ഇഷ്ടപ്പെട്ടു.
വണ്ടിയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എന്തൊരു കണ്ടുപിടിച്ച അതെന്ത് കണ്ണാ എന്തൊരു സാധനം പിടിച്ച് നിൽക്കുന്നു നമ്മളെ കൊല്ലാൻ വേണ്ടി. വണ്ടിയുടെ ഫ്രണ്ടിലേക്കാ നിക്കണേ, നമുക്കപ്പോ വണ്ടിയുടെ ബാക്കിൽ കൂടെ കേറിട്ട് ഒറ്റ സ്റ്റാപ്പിൽ കേറി വണ്ടി എടുത്തിട്ട് പോവാം. എടാ പുള്ളി പേടി, എടാ പുള്ളിയായിട്ട് ഫൈറ്റ് എന്തായിരുന്നാണ് ഇതിന്റെ ഞാൻ അത് ഉറപ്പതിവേമ്പോ അല്ലാണ്ട് നടക്കില്ല. പക്ഷെ പുള്ളിനെ പേടി വെച്ചിട്ടൊന്നും കയറില്ല, എന്റെ ലാപ്പാട് ഒരു പിസ്റ്റണും തേങ്ങേ ഉള്ളൂ. ഈ പിസ്റ്റലെടുക്ക, ഞാൻ സ്നൈപ്പർ വെച്ച് പിടി വയ്ക്കാം. ഞാനും പിസ്റ്റലെടുക്കട്ടെ. എടാ പുള്ളിയുടെ പന്നിനൊക്കെ വെട്ടിക്കൊണ്ടു പോയാലോ നമുക്ക് ഇന്ന് ഫുഡ് അടിക്കാനായിട്ട്. നല്ലൊരു ഐഡിയ ആണത്, പുള്ളിയുടെ പന്നി. എടാ എന്റെ പൊന്നെ, അടാ അവന്റെ കയ്യിൽ ഒന്നിട്ട് ഇരിക്കണെന്ന് അറിയോ? എന്താ ആർ പി ജി? അവനാണ് ഞാൻ വണ്ടീനെ നോക്കിയിരിക്കാ. എനിക്ക് തോന്നുന്നു അവൻ എന്റെ വണ്ടി ആരാടാ കൊണ്ടേന്നൊക്കെ. എന്റെ മോന് പുള്ളി കണ്ടറാ. എടാ എന്റെ ലാപ്പടി പോലൊരു ഫ്രണ്ടി കൊണ്ട് പോരാ. വണ്ടി എടുക്കാൻ നിക്കണ നീ, പുള്ളി വരുന്ന നോക്ക്, പുള്ളി വരുന്ന നോക്ക്. എന്റെ അളിയാണ് ടോമൻ, നീ എവിടെയാണ്? എടാ ഇവ എന്നെ എവിടെ ഇടിച്ചിടറാ. എന്റെ രണ്ട് വണ്ടി എന്റെ മോനെ പവർ യൂസ് ചെയ്ത് നമ്മൾ തീർന്നു. അവൻ അവന്റെ ആർ പി ജി, എനിക്ക് തോന്നുന്നു അവൻ നമ്മളെ വെറുതെ കളിപ്പിക്കണോ. ഇനി വരാണ്ട് ആർ പി ജി ഇവിടുണ്ടോ? ഓ വണ്ടി സുഖമായിട്ട് കേറി പോകണുണ്ട്. എടാ നമ്മള് രണ്ട് വണ്ടി മൂഷിച്ചളിയാണെന്നൊക്കെ മാനത്തൊക്കെ പിടിക്കണെന്ന് പറഞ്ഞു. അമ്മോ എന്റെ മോനെ, ഫൈനലി വീട്ടിട്ടിട്ടാ എഴുതി അവന്റെ തലയൊക്കെ. എന്റെ മോനെ നമുക്ക് ഈ സ്കീനൊക്കെ പറഞ്ഞാട്ടിക്കളെ കേട്ടാ. പക്ഷെ ഇതിലെ വണ്ടി കൂടുതൽ ലുക്ക് ഇട്ടാ. പിന്നല്ല നമുക്ക് വിറ്റ് ഇപ്പൊ ഇപ്പൊ പൈസ ആയില്ലേ, നമുക്ക് ഇത് വിൽക്കാ, പൈസ എടുക്കാം. നല്ല പൈസ വരും. പോലീസ് അടിച്ചു നമുക്ക് അവിടെ ഒടിമിച്ചോണ്. വീഡിയോ വീഡിയോ എല്ലാവർക്കും ലൈക്ക് ഇടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം എന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിട്ട് അടുത്ത ദിവസം വരാം. അപ്പൊ അതുവരേക്കും ബൈ പറയാണ്. നമ്മുടെ പി ജി എമ്മിന്റെ ചാനലിൽ ചെക്കിയ താഴെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. വണ്ടി നൈസായിട്ടൊന്നും വേണ്ട സീല്. നീ കയറി കയറുന്ന വണ്ടി എടുക്കല്ലേ, പിടിച്ചിടറാ. എന്താണ് ഈ പുള്ളി ഉദ്ദേശിക്കണേ? ഗോഡ് മൂടിടുന്ന വാഴേ.